ഹിന്ദു മതത്തിൽ അന്ധവിശ്വാസങ്ങളെയും ദൈവങ്ങളെയും ആഘോഷിച്ചു നീങ്ങുന്ന ഒരു ജനതയ്ക്ക് അതിനെതിരെ നീങ്ങാൻ അതിലെ ഉപവിഭാഗങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം വെള്ളാപ്പള്ളിയും സുമാരൻ നായരും പുന്നല ശ്രീകുമാറും എല്ലാവരും തൊഴുന്ന ദൈവം ഒന്നാണെങ്കിൽ അവരെങ്ങനെയാണ് ആ ഒരു പ്രശ്നം വരുമ്പോൾ ജാതി പറഞ്ഞ് വീടിക്കുക? അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പനെതിരെ അയ്യപ്പൻ്റെ ഒരു ആവശ്യത്തിനെതിരെ നിൽക്കാൻ പറ്റുമോ വെള്ളാപ്പള്ളിക്ക്? പറ്റത്തില്ല, വെള്ളാപ്പള്ളിക്ക് പറ്റത്തില്ല. അപ്പം നായന്മാരാണ് സമരം നയിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാൽ നടക്കും, അവർക്ക് കൂടെ എനിക്കത് കേൾക്കത്തില്ല. നായന്മാരാണെങ്കിൽ ഇത് ഇക്കാര്യം നമുക്ക് കളയാൻ പറ്റില്ല വെള്ളാപ്പള്ളി ചേട്ട എന്ന് പറഞ്ഞ് കയറി. ഞാനൊരു വീഡിയോ കണ്ടെടുത്തേ, ആരോ ഒരു നേതാവ് പറയാണ് ഈ സമരമൊക്കെ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ സ്ത്രീകളെ അവിടെ കാണാനില്ല, നമ്മുടെ സ്ത്രീകളെ കണ്ടാൽ നമുക്ക് അറിയാമല്ലോ അത് തന്നെ ഒരു ജാതി എന്താണ് പറയുന്നത്, ഒരു ഷെയ്മിങ് ആണ്. ഞങ്ങളുടെ സ്ത്രീകളൊന്നും അവിടെ ഇല്ല. എന്നിട്ട് എന്തേ, ഏത് സ്ത്രീകളില്ലെന്നാ പറയുന്നത്? എന്നിട്ട് തിരിച്ചിന്നലെ ഒരു ലിസ്റ്റ് എടുത്തു, ഇവിടെ ഒരു ലിസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അറസ്റ്റിലായ ആളുകൾ, ഒരു ബ്രാഹ്മണൻ, 36 നായന്മാർ, 378 ഈഴവർ, 1228 ദളിത് ആദിവാസികൾ, എന്നിട്ട് ഇപ്പുറത്ത് ദേവസ്വം ബോർഡിൽ 98% നായന്മാർ, 98 or 95 ഇത്ര ശതമാനം ഈഴവർ, ദളിത് ആദിവാസികൾ 2-3 അങ്ങനെ ഉണ്ട് സ്ഥിരം. അപ്പം ആദ്യമായിട്ട് ഈ അറസ്റ്റിലായവരെ കണക്കെല്ലാം കൃത്യമായിട്ട് കിട്ടി. ഈ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ രാഹുലീശ്വർ ആയിരിക്കും മിക്കാറും, അവനെല്ലാം അറസ്റ്റിലായുള്ളൂ. ഇതൊക്കെ എങ്ങനെ ഈ കണക്ക് കിട്ടുന്നതെന്ന് ആലോചിക്കുക. ഇങ്ങനെ പറഞ്ഞ് വിളർത്തി ഇങ്ങനെ ഈ സമരം ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല കേട്ടോ. വളരെ ആരും ഞാൻ പറയാമല്ലോ, ഇനി എത്ര ഘോരം പ്രഭാഷണം നടത്തിയാലും പ്രചരണം നടത്തിയാലും ഇങ്ങനെ ഈ സവർണ അവർണ അടിയായിട്ട് വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഈ പ്രശ്നത്തിൻ്റെ കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ആളുണ്ടെന്നും അയാൾ ഭയങ്കര ഈ സംഭവമൊക്കെ കൊടുക്കുന്ന ആളാണെന്നും പറഞ്ഞ് ആസക്തി മൂത്ത ജനമാണ് ഈ കയറി പോകുന്നുണ്ട്. ഭക്തൻ എന്ന് പറഞ്ഞാൽ യാതൊരു ബഹുമാനവും അർഹിക്കാത്ത ഒരു സംഭവം തന്നെയാണ്. ഇവിടെ എന്ത് പറയുന്ന ചാനലുകളൊക്കെ പറയുന്ന ഈ സമരത്തെ എതിർക്കുന്ന ചാനലുകൾ, സോറി, ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞ ചാനലുകളുടെ പരിപാടികൾ പറയും, അയ്യപ്പൻ്റെ പുണ്യ പൂങ്കാവനത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു ഫസ്റ്റ് വാചകമാണ്. എന്താ കുഴപ്പം? എന്ത് പുണ്യ പൂങ്കാവനം? ഇങ്ങനെ ചോദിച്ചെങ്കിൽ മാത്രം മാറ്റമുണ്ടാവും. ഇങ്ങനെ ചോദിച്ചു വെച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒന്നുകിലും നിങ്ങൾ ന്യൂട്രലാവും. അവിടെ ഒരു സ്ഥലം, ആളുകൾ കൂടുന്ന സ്ഥലം, സൗകര്യങ്ങൾ ഉണ്ടാവണം, പൈപ്പ് ഉണ്ടാവണം, വെള്ളം ഉണ്ടാവണം, ടോയ്ലറ്റ് ഉണ്ടാവണം, അത് കറക്റ്റ് ആർഗ്യുമെൻ്റ് ആണ്. അത് എവിടെ പോയാലും ഉണ്ടാവണം, അല്ലാതെ അവിടെ ഇരിക്കുന്ന ആൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൃദ്രോഗികൾക്ക് മരുന്നും ചികിത്സയും ഉണ്ടാവണം, വേണം, അതൊക്കെ വേണം. പക്ഷെ അതങ്ങ് ഭയങ്കര വിശുദ്ധമായ സ്ഥലം, അവിടെ കയറിപ്പോകുന്നവരങ്ങ് ഭയങ്കര നിഷ്കളങ്കരായ ഭക്തർ. ആഹാ, ലോകത്ത് ഒരു ഭക്തനും നിഷ്കളങ്കനല്ല. അവനൊരു അത്യാഗ്രഹിയാണ്, അവൻ ആസക്തി കൊണ്ട് പഴുത്തും മൂത്താണ് കയറുന്നത്, വിവരക്കേടുണ്ട്. അവനെ ആഘോഷിക്കേണ്ട ഒരു ബാധ്യതയില്ല. ഈ ഭക്തി എന്നൊക്കെ പറയുന്ന ഒരു മനോരോഗമായിട്ട് കാണുന്ന ഒരു സമൂഹം വന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശരിക്കും പരിഹരിക്കാൻ പറ്റും. അല്ലാതെ ഭക്തി എന്ന് പറഞ്ഞൊരു ഭയങ്കര സമയം ഇരുമുടി കൂടി ഈ കെട്ടുണ്ടല്ലോ, ഒരു പറയാം, അവൻ അയാൾക്ക് കാര്യം അറിയാം കേട്ടോ, അയാളെ താഴെ ഇട്ടിട്ട് ഉടുപ്പും വലിച്ച് കയറിയിട്ട് കഡ്ജു പറഞ്ഞല്ലോ 2000 രൂപ ഉണ്ടെങ്കിൽ ഡൽഹിയിൽ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത്രേ ഉള്ളൂ കേരള ഇന്ത്യയിലെ ജനങ്ങളും. 2000 രൂപയുടെ ആവശ്യമില്ലല്ലോ, വെറുതെ ഒരു പശുവിൻ്റെ കുടൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കലാപം പ്രതീക്ഷിക്കാവുന്നതാണ്, അത്രേ ഉള്ളു ജനങ്ങൾ. ആ ഒരു ചിന്താരീതി, ആ ഒരു 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 സോഫ്റ്റ്വെയറുമാണ് നമ്മൾ ശരിക്കും മാറ്റാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ചോദിക്കും ഇയാൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, എനിക്കിത് മാത്രമേ പറയാനുള്ളൂ, ഞാനിത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.